ഹായ് ഫ്രണ്ട്സ്, ഞാൻ അഞ്ജലി. മലയാളം ആപ്പ് പ്രിയ സ്റ്റാനിക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിതിവിടെ പറയുന്നത് ഗ്രാമർ കീബോർഡ് ആപ്ലിക്കേഷനെ പറ്റിയാണ്. തെറ്റുകളില്ലാതെ നമ്മുടെ സ്മാർട്ട് ഫോണിൽ ടൈപ്പ് ചെയ്യാൻ സഹായിക്കുന്ന എക്സലൻ്റ് ആപ്ലിക്കേഷനാണ് ഗ്രാമർ കീബോർഡ്. താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ഡൗൺലോഡിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സീംലെസ് ഇൻറ്റഗ്രേഷനാണ്. 102 MB ആണ് ഈ ആപ്ലിക്കേഷൻ്റെ സൈസ് ആയിട്ട് വരുന്നത്. അതുപോലെ 770K റിവ്യൂസിൽ നിന്നും 4.5 സ്റ്റാർ റേറ്റിംഗാണ് ഈ ആപ്ലിക്കേഷൻ ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കാണുന്ന ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യാനും. ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഗ്രാമർലി കീബോർഡ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനു മുൻപായി ഈ ആപ്ലിക്കേഷൻ്റെ ഫുൾ യൂസ് നമ്മൾ അറിയണം. ഈ ആപ്ലിക്കേഷൻ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ഗ്രാമർ, സ്പെല്ലിംഗ് ആൻഡ് പങ്ക്ച്വേഷൻ ഇൻ എനി ആപ്ലിക്കേഷൻ ആസ് ഇറ്റ് ആർ. അതുപോലെ നമുക്ക് അർജൻറ്റ് ഇമെയിൽ ആകട്ടെ, ഇമ്പോർട്ടൻറ്റ് ലിങ്കഡിങ് മെസ്സേജസ് ആകട്ടെ, ഫേസ്ബുക്ക് പോസ്റ്റ് ആകട്ടെ, അട്ടർ കോൺഫിഡൻസോടെ നമുക്കത് ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. സോഫിസ്റ്റിക്കേറ്റഡ് ഗ്രാമർ ചെക്ക്, ഗ്രാമർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും, അതുപോലെ സ്പെല്ലിംഗ് ചെക്ക് ചെയ്യും, പങ്ക്ച്വേഷൻ കറക്റ്റ് ചെയ്തുതരും, വൊക്കാബുലറി എൻഹാൻസ്മെൻറ്റ്സ് ആൻഡ് സിനോണിംസ് സിനോണിംസും നമുക്ക് പ്രൊവൈഡ് ചെയ്യും. പിന്നെ കൺവീനിയൻ്റ് ആൻഡ് ഫാസ്റ്റ് ഇൻറ്റഗ്രേഷൻ, സ്മൂത്ത് ഇൻറ്റഗ്രേഷൻ ആണ് ഈ ആപ്ലിക്കേഷൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ടെക്സ്റ്റ് സജഷൻസും, അതുപോലെ ഈസി ടു സെറ്റപ്പ്, നമുക്ക് വേണ്ടിയിട്ട് അവർ നല്ലൊരു ഗൈഡായിട്ട് ഗ്രാമർലി കീബോർഡിന് അസിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ കസ്റ്റമൈസബിൾ ഫോർ യുവർ നീഡ്സ് ഡയലക്റ്റൽ സെറ്റിംഗ്സ്. അമേരിക്കൻ, കനേഡിയൻ, ബ്രിട്ടീഷ് ആൻഡ് ഓസ്ട്രേലിയൻ ഇംഗ്ലീഷ് അവൈലബിൾ ആണ് ഈ ആപ്ലിക്കേഷനിൽ. അതുപോലെ ലൈറ്റ് ആൻഡ് ഡാർക്ക് തീംസ് അവൈലബിൾ ആണ്. പേഴ്സണൽ ഡിക്ഷണറി അതും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അങ്ങനെ നമ്മൾക്ക് ക്ലിയർ, എഫക്റ്റീവ് ആൻഡ് മിസ്റ്റേക്ക് ഫ്രീ ആയിട്ടുള്ള എന്ത് തരത്തിലുള്ള റൈറ്റിംഗ് ആണെങ്കിലും ഈ ആപ്ലിക്കേഷൻസിൻ്റെ യൂസ് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് സാധിക്കാൻ സാധിക്കും. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇവിടെ എന്ന് പറഞ്ഞാൽ സെറ്റിംഗ്സ് ആണ് കാണിക്കുന്നത്. മെയിൻലി നമ്മൾ അറിയാമല്ലോ, നമ്മളിപ്പം വാട്സാപ്പ് ആകട്ടെ, ഇമെയിൽ ആകട്ടെ, ഏതെടുത്താലും അവർ കറക്റ്റ് ചെയ്തു തരും. കീബോർഡ് കസ്റ്റമൈസേഷൻ, ഞാൻ ഈ പറഞ്ഞ തീംസിൻ്റെ കാര്യമാണ്. നമുക്ക് വേണമെങ്കിൽ ഡാർക്ക് കളർ എടുക്കാം, അല്ലെങ്കിൽ വൈറ്റ് കളർ എടുക്കാം. കീബോർഡ് ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ഒരുപാട് ലാംഗ്വേജസ് ഇവിടെ ആപ്ലിക്കബിൾ ആണ്. നമുക്ക് ആവശ്യം അനുസരണം നമുക്ക് ആഡ് ചെയ്യാനുള്ളതേ ഉള്ളൂ. പിന്നെ കീ ബോർഡേഴ്സ് ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം, നമ്പേഴ്സ് റോ, അങ്ങനത്തെ ബേസിക് സെറ്റിങ്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഗ്രാമർലി സെറ്റിങ്സ് ആണ്. ഓട്ടോമാറ്റിക് ക്യാപിറ്റലൈസേഷൻ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ഓട്ടോമാറ്റിക് കറക്ഷൻ അത് ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം. പിന്നെ ടൈപ്പ് ചെയ്യണമെങ്കിൽ സ്വൈപ്പ് ചെയ്യാം. പ്രഡിക്ഷൻ, പ്രഡിക്റ്റീവ് ടെക്സ്റ്റ് അത് വേണമെങ്കിൽ നമുക്ക് ഓൺ ചെയ്യാം. ഇമോജീസ് അവൈലബിൾ ആണ്. അതുപോലെ സിനോണിംസ്, ഷോ സിനോണിംസ് ആഫ്റ്റർ ഡിലേ അങ്ങനെ വേണമെങ്കിൽ. പിന്നെ ഡബിൾ സ്പേസ് പീരിയഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മെയിൻലി കാര്യങ്ങൾ തന്നെ. പിന്നെ ലാംഗ്വേജ് പ്രിഫറൻസ് പറഞ്ഞ ഇതാണ്, അമേരിക്കൻ, ഓസ്ട്രേലിയൻ, ബ്രിട്ടീഷ് ആൻഡ് കനേഡിയൻ അവൈലബിൾ ആണ് നമുക്ക്. പിന്നെ മാനേജ് പേഴ്സണൽ ഡിക്ഷണറി ആണ്. അത് സെർച്ച് ചെയ്ത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് അത് അതിനകത്ത് ആഡ് ചെയ്യാനുള്ളതേ ഉള്ളൂ. അപ്പം ഇത്രയാണ് കാര്യങ്ങൾ വരുന്നത്. പിന്നെ നമ്മുടെ അക്കൗണ്ട് സെറ്റിങ്സ് ആണ്. നമുക്ക് എൻ്റെ ഇമെയിൽ ഐ ഡിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഇപ്പോൾ ഉള്ള അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ അത് വേണമെങ്കിൽ ആഡ് ചെയ്യാനുള്ളതേ ഉള്ളൂ. അപ്പം ഗ്രാമർലി കീബോർഡ് ആപ്ലിക്കേഷൻ ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ഗ്രാമർലി കീബോർഡ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അതുപോലെ താഴെ കാണുന്ന ബെല്ലൈക്കണി ക്ലിക്ക് ചെയ്യാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും.